തിരുവനന്തപുരത്തെ മീറ്റർ ടെസ്റ്റിംഗ് ആൻഡ് സ്റ്റാൻഡേർഡ് ലാബിലേക്ക് കോമ്പാക്ട് സിസ്റ്റം ഫോർ എൽ ഇ ഡി ലൈറ്റിംഗ് ടെസ്റ്റ് എന്ന ഉപകരണവും എറണാകുളത്തെയും കോഴിക്കോട്ടെയും മേഖലാ ലാബുകളിലേക്ക് ഫുള്ളി ഓട്ടോമാറ്റിക് മീറ്റർ ടെസ്റ്റ് ബഞ്ച് എന്ന ഉപകരണവും വാങ്ങിയതിലാണ് ക്രമക്കേട് കണ്ടെത്തിയത്. 1,11,00,000 രൂപയ്ക്ക് വാങ്ങിയ മീറ്റർ ടെസ്റ്റിംഗ് ഉപകരണത്തിന് 42,00,000 രൂപ മാത്രമേ വിലയുള്ളൂ എന്ന് ധനകാര്യ പരിശോധന വിഭാഗം കണ്ടെത്തി. 57,00,000 രൂപ നൽകിയ എൽ ഇ ഡി ടെസ്റ്റിംഗ് ഉപകരണത്തിന് യഥാർത്ഥ വില 10,00,000 രൂപ. മലപ്പുറത്തെ സെൻട്രിനോ എഞ്ചിനീയറിംഗ് എന്ന കമ്പനി മുഖേന ചൈനയിലെ ലിസൺ എന്ന നിർമ്മാതാക്കളിൽ നിന്നാണ് എൽ ഇ ഡി ടെസ്റ്റിംഗ് ഉപകരണം വാങ്ങിയത്. സർക്കാരിൽ നിന്ന് ഇതിന് 57,19,275 രൂപ സെൻട്രിനോ കൈപ്പറ്റി. എന്നാൽ ലിസൺ കമ്പനിക്ക് 10,00,000 രൂപയാണ് നൽകിയതെന്ന് ബാങ്ക് അക്കൗണ്ട് പരിശോധനയിൽ വ്യക്തമായി. മീറ്റർ ടെസ്റ്റിംഗ് ഉപകരണത്തിന്റെ ടെൻഡർ ലഭിച്ചത് ഡൽഹിയിലെ അക്ഷയൻ പവർ സൊല്യൂഷൻസിനാണ്. ചൈനീസ് കമ്പനിയായ ഹോങ്കോങ് സോങ്യാങ്ങിൽ നിന്നാണ് ഉപകരണം വാങ്ങിയത്. സർക്കാരിൽ നിന്ന് 1,11,38,000 രൂപ കൈപ്പറ്റിയ അക്ഷയൻ ചൈനീസ് കമ്പനിക്ക് നൽകിയത് 42,40,000 രൂപയാണെന്ന് തെളിവുകൾ പറയുന്നു. ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ വി സി അനിൽകുമാർ, ഡെപ്യൂട്ടി ഇൻസ്പെക്ടർമാരായ എസ് ശ്യാമുരാരി, എ വി ജയരാജൻ എന്നിവർ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്ത് സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന് പരിശോധനാ റിപ്പോർട്ടിൽ പറയുന്നു. മുഹമ്മദ് നൌഫൽ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.